ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഇന്ന് നമ്മൾ 24-ാം സങ്കീർത്തനമാണ് പഠിക്കുന്നത്. ഇതും ദാവീദ് രാജാവിൻ്റെ ഒരു സങ്കീർത്തനമാണ്. വലിയ ആഘോഷങ്ങളോടുകൂടി ദൈവത്തിൻ്റെ പെട്ടകം ഓഫേദേദോമിൻ്റെ വീട്ടിൽ നിന്ന് മടക്കി കൊണ്ടുവന്നപ്പോൾ ഗായക സംഘങ്ങളും ജനങ്ങളും ഒരുമിച്ച് ചേർന്ന് പാടിയതാണിത്. ഭൂമിയും അതിൽ വസിക്കുന്ന സകല ചരാചരങ്ങളും യഹോവയുടേതാകുന്നു എന്ന് യഹൂദ മക്കളെ ഓർമ്മപ്പെടുത്തുന്നു. തൻ്റെ കൈപ്പണിയായ എല്ലാ മനുഷ്യർക്കും തങ്ങളുടെ ഇഹലോക ജീവിതകാലത്ത് ഈ ഭൂമിയിലെ എല്ലാ നന്മകളും അനുഭവിക്കുവാൻ ദൈവം അനുവാദം നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ മനോഹരമായ ഭൂമിയെ അതിൻ്റെ എല്ലാ വിശുദ്ധിയോടും കൂടെ സംരക്ഷിക്കാനുള്ള ചുമതലയും മനുഷ്യർക്കുണ്ട്. യഹോവയുടെ വിശുദ്ധ സ്ഥലത്ത് നിൽക്കാൻ ആർക്കാണ് യോഗ്യതയുള്ളത്? നിർമ്മല ഹൃദയത്തോടെ ന്യായമായി സമ്പാദിച്ചും വ്യാജത്തിൽ നിന്നകന്നും മറ്റുള്ളവർക്കെതിരെ കള്ളസത്യം ചെയ്യാതെയും ഇരിക്കുന്നവൻ രഹസ്യങ്ങളെ അറിയുന്ന യഹോവയിൽ നിന്ന് അനുഗ്രഹവും നീതിയും പ്രാപിക്കും. ഹൃദയങ്ങളെ ശോധന ചെയ്യുന്ന ദൈവത്തിനു മുമ്പിൽ സകലവും നഗ്നവും മലർന്നുമായി കിടക്കുന്നു. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ. അവർ നിത്യതയിൽ ദൈവമുഖം കണ്ട് ആനന്ദിക്കും. ദൈവത്തെ അന്വേഷിച്ച് ദൈവകൽപ്പന പ്രകാരം ജീവിക്കുന്നവരുടെ തലമുറ അനുഗ്രഹിക്കപ്പെടും. യാക്കോബ് തൻ്റെ പരദേശവാസം കഴിഞ്ഞു പോയപ്പോൾ ദൈവമുഖം അന്വേഷിച്ചു. അവൻ്റെ തലമുറ അനുഗ്രഹിക്കപ്പെട്ടു. നമ്മുടെ ഹൃദയത്തിൻ്റെയും കുടുംബത്തിൻ്റെയും വാതിൽ ദൈവത്തിൻ്റെ ആത്മാവ് പ്രവേശിക്കാനായി വിശാലമായി തുറന്നു നൽകണം. ദൈവസാന്നിധ്യം കടന്നു വരുന്ന സ്ഥലങ്ങളെല്ലാം അനുഗ്രഹിക്കപ്പെടും. യുദ്ധവീരനായ യഹോവയുടെ സാന്നിധ്യം നമ്മിൽ നിറഞ്ഞാൽ അവൻ നമുക്ക് വേണ്ടി യുദ്ധം ചെയ്ത് പ്രതികൂലങ്ങളെ നമുക്ക് അനുകൂലമാക്കിത്തരും. ഇനി ഇന്നത്തെ മനഃപ്പാഠവാക്യം പഠിക്കാം. സങ്കീർത്തനങ്ങൾ 24-ാം അധ്യായം 4-ഉം 5-ഉം വാക്യങ്ങൾ. വെടിപ്പുള്ള കൈയും നിർമ്മല ഹൃദയവുമുള്ളവൻ, വ്യാജത്തിന് മനസ്സ് വയ്ക്കാതെയും കള്ളസത്യം ചെയ്യാതെയും ഇരിക്കുന്നവൻ, അവൻ യഹോവയോട് അനുഗ്രഹവും തൻ്റെ രക്ഷയുടെ ദൈവത്തോട് നീതിയും പ്രാപിക്കും. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ.